അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. പ്രിയമുള്ളവരെ, റമദാൻ ആഗതമായാൽ വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത്. ആരെങ്കിലും വിശ്വസിച്ചുകൊണ്ട് പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് തറാവീഹ് നിസ്കരിച്ചാൽ അവൻ്റെ മുൻ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്ക് സലഫ് സ്വാലിഹീങ്ങൾ, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾ, ഇവരെല്ലാവരും വ്യക്തമായി അത് 20 റക്അത്ത് ആണ് എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്നാൽ മുജാഹിദായ മൗലവിമാർ അവരെ അനുയായികൾക്ക് പഠിപ്പിക്കുന്നത് അത് 20 റക്അത്ത് ഇല്ല എന്നാണ്. എന്ന് മാത്രമല്ല, ആരെങ്കിലും 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, നരകത്തിലേക്കാണ് എന്നാണ് മുജാഹിദ് മൗലവിമാർ അനുയായികളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയണം, മുജാഹിദിന് വേണ്ടി പ്രസംഗിച്ച് നടന്ന് മുജാഹിദായി മരിച്ചു എന്നറിയപ്പെടുന്ന സക്കരിയ സ്വലാഹി എന്ന് പറയുന്ന പണ്ഡിതൻ, അവർ വാനോളം പുകയറ്റി പറയുന്ന പണ്ഡിതനാണ് അദ്ദേഹം. അദ്ദേഹം മുജാഹിദിൻ്റെ അനുയായികളോട്, മുജാഹിദിൻ്റെ പണ്ഡിതന്മാരോട് ഒരു വോയിസ്, വാട്സപ്പ് ഗ്രൂപ്പിലുള്ളൊരു വോയിസാണ് അത്. ഇപ്പോഴത് പുറത്തായിട്ടുണ്ട്. എന്താണ് വോയിസ്? അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, തറാവീഹ് 20 റക്അത്ത് സ്വഹാബികൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല, ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ സ്വഹാബികൾ 20 റക്അത്ത് നിസ്കരിച്ചത് സ്വഹീഹായി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ക് എത്രത്തോളം മുഖവിലക്കെടുക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. എങ്കിലും അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, അതൊരിക്കലും അതിനെ വിമർശിക്കേണ്ടതില്ല. സുന്നികൾ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് സലഫു സ്വാലിഹീങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചു, ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കൂ, അപ്പോൾ അദ്ദേഹം പറയുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ തറാവീഹ് 20 നിസ്കരിച്ചു എന്നാണ്. അപ്പോൾ അടിവരടേണ്ടത്, ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ തറാവീഹ് 20 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റക്അത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹുവിന് 20 റക്അത്തിന് നേതൃത്വം കൊടുക്കുകയില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, സക്കരിയ സ്വലാഹിൻ്റെ വോയിസ് നിങ്ങളൊന്ന് കേൾക്കുക. സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് രണ്ടും ആവാം എന്ന് ഇവിടെ മുഫ്തിയായിരുന്ന ഷേഖ് ഇബ്നു ബാസ് ഫത്വ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം അധ്യക്ഷനായുള്ള ഇജ്തിഹാദിയുടെ ഫത്വയിലും അത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ പരസ്പരം ഇതിന്റെ പേരിൽ ആക്ഷേപിക്കേണ്ടതില്ല. ഒരാൾ 20 റക്അത്ത് നിസ്കരിച്ചത് കൊണ്ട് അയാൾ ബിദ്അത്തിലേക്ക് പോയി എന്ന് പറയേണ്ടതില്ല. അയാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തറാവീഹിന്റെ റക്അത്തുകൾ എണ്ണം അല്ലെങ്കിലും സഹാബികൾ നിസ്കരിച്ച 23 അല്ലെങ്കിൽ താബിഈകൾ നിസ്കരിച്ച 23 അല്ലെങ്കിൽ സ്വലാത്തുൽ മത്ന മത്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റക്അത്തുകൾ എണ്ണം കിട്ടുന്നില്ല എന്ന നിലയ്ക്ക് ഈ നിലക്കൊക്കെയാണത് എന്ന് നമ്മൾ വിചാരിക്കാണ് വേണ്ടത്. അതിന്റെ പേരിൽ പരസ്പരം കുറ്റപ്പെടുത്തേണ്ടതില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് നടന്നിട്ടുള്ള 20 അതും സഹീഹാണ്, അതുകൊണ്ട് അത് നിസ്കരിക്കാം. അന്നത്തെ മുസ്ലിമീങ്ങളെല്ലാവരും സഹാബികളും താബിഈകളൊക്കെ അതിൽ യോജിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതും സുന്നത്ത് തന്നെയാണ്, വേണമെങ്കിൽ അത് നിസ്കരിക്കാം എന്ന് പണ്ഡിതന്മാര് ഒത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹർബിലൊക്കെ ഇവിടെ ഈ 20 റക്അത്ത് നടക്കുന്നത്. പിന്നെ 20 മാത്രമല്ല, എത്ര സ്പഷ്ടമാണ് അദ്ദേഹം കാര്യം അവതരിപ്പിച്ചത്. സത്യം ആര് പറഞ്ഞാലും അംഗീകരിക്കണമല്ലോ. ഇപ്പം നിങ്ങൾ അദ്ദേഹത്തിൻ്റെ വോയിസിൽ കേട്ടില്ലേ, ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ തറാവീഹ് 20 നിസ്കരിച്ചത് സ്വഹീഹായി വന്നിട്ടുണ്ട്. മക്കയിലും മദീനയിലും തറാവീഹ് 20 നിസ്കരിക്കുന്നുണ്ട്. എത്ര വ്യക്തമായാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മുജാഹിദുകളായ മൗലവിമാർ അനുയായികളെ പഠിപ്പിച്ചത് എന്തായിരുന്നു? 20 റക്അത്ത് തറാവീഹ് നരകത്തിലേക്കാണ്, അത് ബിദ്അത്താണ്. പക്ഷേ എത്ര ആളുകൾ ഇത് ബിദ്അത്താണ്, നരകത്തിലേക്കാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരിച്ചുപോയി. അപ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, മുജാഹിദ് മൗലവിമാർ അനുയായികളെ വഞ്ചിച്ചതാണ്. തറാവീഹ് 11 റക്അത്താണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. കാദിയാനികൾ ഖുർആൻ ആയത്തോതി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് പോലെ മുജാഹിദ് മൗലവിമാർ അനുയായികൾക്ക് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. അവർ ദുർവ്യാഖ്യാനം ചെയ്ത 11 റക്അത്താണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്ത ഹദീസ് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ
ആയിഷ ഉമ്മ ഉദ്ധരിക്കുന്നൊരു ഹദീസുണ്ട്. അത് ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബുഖാരിയിൽ 1874 നമ്പറായ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. എന്താണ് ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുമീൻ ആയിഷ ബീവി അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? റളിയല്ലാഹു അൻഹ മഹദിയോട് അബൂ സലമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? കൈഫ കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, റമളാൻ മാസത്തിൽ നബി തങ്ങളുടെ നിസ്കാരം എങ്ങനെയായിരുന്നു എന്നാണ്. ഇതൊരിക്കലും തറാവീഹിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, വിത്ർ എന്ന നിസ്കാരത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ വിത്റിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു ആയിഷ ഉമ്മയോട് ചോദിക്കുന്നത്. അത് എങ്ങനെയാണ് വിത്ര എന്ന് നമുക്ക് മനസ്സിലായത്? മഹദിയുടെ വാക്ക് ശ്രദ്ധിച്ചാൽ ഏത് മനുഷ്യനും അറിയുന്ന ഒന്നാണ്. എന്താണ് ഫഖാലത്ത്? ബഹുമാനപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മറുപടി പറയുകയാണ്. ആരാണ് ചോദിക്കുന്നത്? അബൂ സലമ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, കൈഫ കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാൻ, റമളാൻ മാസത്തിൽ നബിയുടെ നിസ്കാരം എങ്ങനെയായിരുന്നു. ഇതൊരിക്കലും തറാവീനെ കുറിച്ചല്ല. കാരണം മഹദിയുടെ മറുപടി, മാ കാന യസീദു ഫീ റമളാൻ വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദ അശറ റകഅ, റമളാനിലും റമളാനിലല്ലാത്ത സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റക്അത്തിൽ കൂടുതൽ അധികരിപ്പിക്കാറില്ല. ഇത് തറാവീനെ സംബന്ധിച്ചല്ല. കാരണം വലാ ഫീ ഗൈരിഹി, ഇത് മുജാഹിദ് മൗലവിമാർ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ്. വലാ ഫീ ഗൈരിഹി, റമളാനിലും റമളാനിലല്ലാത്ത സമയത്തും, റമളാനിലും റമളാനിലല്ലാത്ത സമയത്തും 11 റക്അത്തിനേക്കാൾ അധികരിപ്പിക്കാറില്ല എന്ന് മഹദി മറുപടി പറഞ്ഞു. നിങ്ങൾ മുജാഹിദ് മൗലവിമാരോട് ശവ്വാൽ ഒന്നിൻ്റെ അന്ന് ചോദിക്കുക. മൊബൈൽ നമ്പർ വേണമെങ്കിൽ ആ മൊബൈൽ നമ്പറിൽ അടിച്ചുകൊണ്ട് മുജാഹിദ് പ്രഗത്ഭരായ മുജാഹിദ് മൗലവിമാരോട് ശവ്വാൽ ഒന്നിന് ചോദിക്കുക. അല്ല മൗലവി, ഇന്ന് ശവ്വാലല്ല, നിങ്ങൾ തറാവിസ്കരിച്ചോ? അവരോട് ചോദിക്കുക. എന്താ അവർ മറുപടി പറയുക? ഇന്ന് തറാവിയോ? ഒന്ന് മാസം കണ്ടില്ല, ഇന്ന് തറാവി ഇല്ലല്ലോ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ഈ വലാ ഫീ ഗൈരിഹി എന്ന് പറഞ്ഞ ഹദീസ് എങ്ങനെയാവും അത് തറാവിയിലേക്ക് നിങ്ങൾ ചേർത്തുക? ഇത് വിത്ര എന്ന നിസ്കാരത്തെക്കുറിച്ചാണ്. അപ്പോൾ ഒരു ഹദീസ് കാണുമ്പോൾ മൗലവിമാരെ നിങ്ങൾ തുള്ളാൻ പാടില്ല. ഈ ഹദീസിനെ കുറിച്ച് ഇമാമിങ്ങൾ എന്താണ് പഠിപ്പിച്ചത് എന്ന് നാം പരിശോധിക്കണം. ഒരു ഹദീസ് കാണുമ്പോൾ സലഫു സ്വാലിഹീങ്ങൾ, ലോകത്ത് കഴിഞ്ഞുപോയ ഇമാമിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്ന് അതിനെക്കുറിച്ച് പഠിക്കണം. പഠിക്കാതെ മതം പറയരുത്. നിങ്ങൾ നോക്കൂ, ഒരു ചുമരുമ്മേൽ, ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു മാളിൽ ചുമരുമ്മേൽ ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചാൽ അതിൻ്റെ അർത്ഥം ചുമരുമ തുപ്പണമെന്നാണോ? അല്ല, അതിൻ്റെ താഴൊരു ചട്ടിയുണ്ട്, ആ ചട്ടിയിൽ തുപ്പണമെന്നാണ്. അല്ലെങ്കിൽ കുറച്ച് കല്ലിട്ട് കുറച്ച് ഏരി അവിടെ അതിന് തയ്യാറാക്കിയിട്ടുണ്ട്, അവിടെ തുപ്പണമെന്നാണ്. അല്ലാതെ ചുമരുമ തുപ്പണമെന്നല്ല. എന്നതുപോലെ ഒരു ഹദീസ് കാണുമ്പോൾ ഈ ഹദീസിനെ കുറിച്ച് എന്താണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആയിഷ ഉമ്മയുടെ ഹദീസ്, ലോക പ്രശസ്തരായ ഇമാം നവ്വി റഹ്മത്തുള്ളാഹി അലൈഹി അത് വിത്ര നിസ്കാരമാണ്, തറാവീഹ് അല്ല എന്ന് പറഞ്ഞിട്ടില്ലേ? ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ബുഖാരി ഈ ഇമാമാണല്ലോ ഈ ഹദീസ് കൊണ്ടുവന്നത്. മഹാനായ ബുഖാരി ഇമാമിൻ്റെ ഗ്രന്ഥത്തിന് വ്യാഖ്യാന ഗ്രന്ഥം എഴുതിവെച്ച ഇർഷാദുസ്സാരി എന്ന ഗ്രന്ഥം ബഹുമാനപ്പെട്ട ഇമാം ഖസ്തല്ലാനി, ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി പറയുന്നു, ഈ ആയിഷ ഉമ്മ ഉദ്ധരിച്ച ഹദീസ്, മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ ഇഹ്ദ അശറ റകഅത്തിൻ എന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖസ്തല്ലാനി പറയുകയാണ്, ഫഅമലു അസ്ഹാബുനാ അലൽ വിത്രി, ഇത് വിത്റിൻ്റെ മേൽ ചുമത്തപ്പെട്ട ഹദീസാണ്. നിങ്ങൾ നോക്കൂ, ഇത് തറാവീഹ് അല്ലേ? അല്ല. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ, ഇത് വിത്റാണ്, ഇത് വിത്റിനെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസാണ്, 11 റക്അത്ത്, ഒരിക്കലും തറാവീഹ് അല്ലേ? അല്ല. ഇനി നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഈ തറാവീഹ് നിസ്കാരം അത് റമളാനിൽ മാത്രമുള്ള നിസ്കാരമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇബ്നു മാജ ഉദ്ധരിക്കുന്ന 2150-ാമത്തെ ഹദീസ് നിങ്ങൾക്ക് പരിശോധിക്കാം. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തബാരക വ തആല ഫറള സിയാമ റമളാന അലൈക്കും, നിങ്ങൾക്കിതാ നിങ്ങളെ മേൽ അല്ലാഹു സുബ്ഹാനഹു വതആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. വസനന്തുലക്കും ഖിയാമുഹു, നിങ്ങൾക്ക് ഞാൻ ഇതാ ഖിയാമും സുന്നത്താക്കിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഇവിടെ അടിവരടണ്ടാണ്, വസനന്തുലക്കും ഖിയാമുഹു, നിങ്ങൾക്ക് ഞാൻ ഖിയാമും സുന്നത്താക്കിയിരിക്കുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഈ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഖിയാമും സുന്നത്താക്കിയിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ആയിഷ ഉമ്മ പറഞ്ഞ ഹദീസ്
റമദാനിലും റമദാനിലല്ലാത്ത സമയത്തും 11 അധികരിപ്പിക്കാറില്ല എന്ന് പറഞ്ഞ ഹദീസ് നേരത്തെ അത് സുന്നത്താണ്. അത് റമദാനിലും റമദാനിലല്ലാത്ത സമയത്തും സുന്നത്താണ്. പിന്നെ ആ ഒരു അത് പ്രത്യേകിച്ച് സുന്നത്താക്കേണ്ടതില്ല. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾക്കിതാ ഒരു റമദാൻ മാസം വന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ലുഹർ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ള പറയോ? പറയില്ല. കാരണം റസൂലുള്ള മുജാഹിദല്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്തത് എന്താണ്? ഈ ലുഹർ എന്ന ഫർള് റമദാനിലും റമദാനിലല്ലാത്ത സമയത്തും നിർബന്ധമാണ്, പിന്നെ അത് പ്രത്യേകിച്ച് നിർബന്ധമാക്കേണ്ടതില്ല. അപ്പം നിങ്ങൾ നോക്കൂ, വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിങ്ങൾക്ക് റമദാൻ ആഗതമായി കഴിഞ്ഞാൽ നിങ്ങൾ ഖുർആൻ അധികരിപ്പിക്കണം, ഇത്തിഗാഫ് നിങ്ങൾ അധികരിപ്പിക്കണം, അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾ റമദാൻ മാസത്തിൽ അധികരിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്നാൽ ആ നബി തങ്ങൾ നിസ്കാരത്തെക്കുറിച്ചൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഏയ്, അത് 11 തന്നെ മതി. നിസ്കാരങ്ങൾ അതൊന്നും കൂടുതലാക്കേണ്ട. സ്വതക്കങ്ങൾ ധാരാളം ചെയ്യണം, ഖുർആൻ നിങ്ങൾ ധാരാളം ഓതണം, പള്ളിയിൽ നിങ്ങൾ ഇത്തിഗാഫ് ഇരിക്കണം, നിസ്കാരം ഏയ് അത് 11 തന്നെ മതി. ആയിഷ അമ്മ പറഞ്ഞ ഫലാഫി റമദാനിനും റമദാൻ ഇല്ലാത്ത സമയത്തും 11 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിസ്കരിക്കണം. എന്ത് നിസ്കരിക്കണം? നിങ്ങൾക്ക് ദ അവസനത്തുലക്കും ഖിയാമഹു, നിങ്ങൾക്ക് ഈ റമദാൻ മാസത്തിൽ അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ ആ റമദാൻ മാസത്തിൽ നിങ്ങൾക്ക് ഖിയാമും സുന്നത്ത് ആക്കിയിട്ടുണ്ട്. ഇത് വ്യക്തമായി നബി തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇതൊരിക്കലും ഈ ആയിഷ ഉമ്മ പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ചല്ല, ഇത് ഖിയാം എന്ന് പറഞ്ഞ തറാവീഹിനെ സംബന്ധിച്ചാണ്. നിങ്ങൾ നോക്കൂ, അപ്പോൾ തറാവീഹ് നിസ്കാരം അത് റമദാനിൽ മാത്രമുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസനം തുലക്കും ഖിയാമഹു, ഈ നിസ്കാരമാണ് തറാവി നിസ്കാരം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇതിൻ്റെ റക്കായത്തിൻ്റെ എണ്ണം എത്രയാണ്? റക്കായത്തിൻ്റെ എണ്ണം 20 റക്കായത്താണ്. കാരണം ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങളെ മൗലവി അടക്കം 20 റക്കായത്ത് നിസ്കരിച്ചു, സ്വഹിയാണെന്ന് നേരത്തെ നിങ്ങൾ വോയിസ് കേട്ടിട്ടില്ലേ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഇനി അബ്ബാസ് റളിയല്ലാഹുവിനു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ്? അനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലാ ഫീ റമളാന 20 റകഅ, റമളാ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റകഅത്ത് നിസ്കരിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ ഉദ്ധരിക്കുകയാണ്. പക്ഷേ ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈ ഹദീസിൻ്റെ റാവിമാരുടെ കൂട്ടത്തിൽ അബൂ ഷൈബ ഉസ്മാൻ ഇബ്നു ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി അയോഗ്യൻ ഉണ്ടെങ്കിലും മൗലവിമാർ ശരിക്കും മനസ്സിലാക്കണം, ഈ ഹദീസിൻ്റെ റാവിമാർ ഇതിൽ അബൂ ഷൈബ ഉസ്മാൻ ഇബ്രാഹിം എന്ന വ്യക്തി അയോഗ്യരാണെങ്കിലും ശരി, ഈ ഹദീസിൻ്റെ ആശയം സ്വഹീഹാണ്. എന്തുകൊണ്ടാണ് ഈ ഹദീസിൻ്റെ ആശയം സ്വഹീഹായത്? 20 റക്അത്ത് നബി തങ്ങൾ നിസ്കരിച്ചു എന്ന ആശയം സ്വഹീഹായത് ഈ 20 റക്അത്തിന് മേൽ സ്വഹാബത്ത് ഇജ്മാ ആണ്. സ്വഹാബ് 3 ഖലീഫമാരും ഈ 20 റക്അത്ത് തറാവി നിസ്കരിച്ചിട്ടുണ്ട്. അതേപോലെ ഉമർ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ തറാവി 20 നിസ്കരിച്ചിട്ടുണ്ട്. ഇത് സ്വഹീഹായി വന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 20 റക്അത്ത് തറാവി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവി 20 നിസ്കരിക്കുകയില്ല. കാരണം എന്തുകൊണ്ട്? മുജാഹിദ് മൗലവിമാരെ, നിങ്ങൾ സ്റ്റേജായ സ്റ്റേജ് മുഴുവനും പ്രസംഗിച്ച് നടക്കാറുണ്ട്. മൻ അഹദ്ദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിന്നു ഫഹുവ റദ്ദുൻ, മൻ ഔരത്ത അഹദ്ദത ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ മതകാര്യങ്ങൾ വല്ലവനും വല്ലതും പുതുതായി കൊണ്ടുവന്നാൽ, മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്തത് കൊണ്ടുവന്നാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളണമെന്ന് നിങ്ങൾ പറയാറില്ലേ? അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹദീസ് ഹദീസ് അറിയില്ലേ? അതുപോലെ തന്നെ സ്വഹാബത്തിന് അറിയില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ നിസ്കരിക്കാത്തൊരു നിസ്കാരം കൊണ്ടുവരികയാണെങ്കിൽ സ്വഹാബത്ത് ചോദ്യം ചെയ്യുകയില്ലേ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷർട്ട് അല്പം വലിപ്പം കൂടിയ സമയത്ത് സ്വഹാബ ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കൂ, ഞാൻ ഇവിടെ പറയുന്നത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ സ്വഹീഹായ രേഖപ്രകാരം 20 റക്അത്ത് നിസ്കരിച്ചു. അതുകൊണ്ടാണ് 4 മദ്ഹബിൻ്റെ ഇമാമുകളും 20 കുറവുള്ള തറാവീഹ് ഒരൊറ്റ ഇമാമും രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, മുജാഹിദുകൾ ഇവിടെ ചെയ്യുന്നത് അനുയായികളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ അനുയായികളെ വഞ്ചിക്കുകയാണ്. ആയിഷ ഉമ്മയുടെ ഹദീസ് ഇനി നിങ്ങൾ തറാവീഹിന് ഉദ്ധരിക്കാനേ പാടില്ല. അത് വിത്രൻ്റെ മേൽ ചുമത്തപ്പെട്ടതാണ്. തറാവീഹ് നിസ്കാരം റമദാനിൽ മാത്രമുള്ള സുന്നത്താണ്. മാസം കണ്ടാൽ നിസ്കരിക്കുന്ന, റമദാൻ മാസം ആഗതമായാൽ വിശ്വാസികൾ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ശവ്വാൽ മാസം കണ്ടാൽ ആ നിസ്കാരം പള്ളിയിൽ പിന്നെ നിസ്കരിക്കാറില്ല. അത് വിത്രനെ സംബന്ധിച്ചല്ല, ആയിഷ ഉമ്മയുടെ 11 റക്അത്ത് വിത്രനെ സംബന്ധിച്ചാണ്. അതൊരിക്കലും തറാവീഹിനെ സംബന്ധിച്ചല്ല. അതുകൊണ്ട് മുജാഹിദ് മൗലവിമാരെ, സാറിനെ കാണിച്ചുകൊണ്ട് ഇനി സൂറനെ കെട്ടിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം. അനുയായികളെ നിങ്ങൾ വഞ്ചിക്കരുത്. അതുകൊണ്ട് തറാവീഹ് 20 റക്അത്താണ്. സ്വഹാബികളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതും അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്നു അബ്ബാസ് ഉദ്ധരിച്ച ഹദീസും അത് തന്നെയാണ്. അതുകൊണ്ട് തറാവീഹ് 20 നിസ്കരിക്കണം. 20 നിസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾ ബിദ്അത്തിലാക്കാൻ പാടില്ല എന്ന് നിങ്ങളെ മൗലവി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മാനിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.